ഹലോ ഫ്രണ്ട്സ്, ഗുട്ടൻ ടാഗ്. ഞാൻ ഫാദർ റോബിൻ. ജർമ്മൻ ബേസിക്സിൻ്റെ കഴിഞ്ഞ ലെസണുകളിൽ നമ്മൾ അക്കുസേറ്റീവ് കേസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾസും പേഴ്സണൽ പ്രൊണോമനും നോമിനേറ്റീവ് കേസിൽ നിന്നും അക്കുസേറ്റീവ് കേസിലേക്ക് വരുമ്പോൾ എന്ത് മാറ്റമാണ് അവയ്ക്ക് ഉണ്ടാകുന്നതെന്നും പഠിച്ചു. ഈ ലെസണിൽ നമുക്ക് പൊസസീവ് പ്രൊണോമൻ നോമിനേറ്റീവ് കേസിൽ നിന്നും അക്കുസേറ്റീവ് കേസിലേക്ക് മാറുമ്പോൾ എന്ത് മാറ്റമാണ് വരുന്നതെന്നും നോക്കാം. ഓരോ പേഴ്സണൽ പ്രൊണോമൻ്റെയും പൊസസീവ് പ്രൊണോമൻ നമ്മൾ പഠിച്ചതാണ്. ഇഹ്, മൈൻ, മൈൻ ബ്രൂഡർ. നോയിട്രം ആണെങ്കിൽ മൈൻ ഔട്ടോ. ഇനി ഫെമിനിൻ ആണെങ്കിൽ മൈനേ, മൈനേ ഷ്വെസ്റ്റർ. പ്ലൂരൽ ആണെങ്കിൽ മൈനേ തന്നെ, മൈനേ എൽട്ടേൺ. ദു എന്നുള്ള പേഴ്സണൽ പ്രൊണോമൻ്റെ അത് ദൈൻ. ഫെമിനിൻ അല്ലെങ്കിൽ പ്ലൂരൽ വരുമ്പോൾ ദൈനെ. എ, എസ്, ഇതിൻ്റെ രണ്ടിൻ്റെയും പേഴ്സണൽ പ്രൊണോമൻ സെയിം ആണ്, സൈൻ. ഫെമിനിൻ അല്ലെങ്കിൽ പ്ലൂറൽ വരുമ്പോൾ സൈനേ. ഇനി തേർഡ് പേഴ്സൺ സിംഗുലർ, സി. ഇയർ, ഇയറെ. അവൾ, അവളുടെ. ഇനി ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ, വിയർ. അതിൻ്റെ പൊസസീവ് പ്രൊണോമൻ വരുന്നത് ഉൺസർ, ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ എന്നുള്ള അർത്ഥം. ഇനി ഇയർ എന്നുള്ള പേഴ്സണൽ പ്രൊണോമൻ്റെത് ഒയർ, നിങ്ങളുടെ അല്ലെങ്കിൽ ഒയറെ. അവിടെ നമ്മൾ ഒരു വ്യത്യാസം പറഞ്ഞിരുന്നു സ്പെല്ലിങ്ങിൽ, ഒയർ, ഒയറെ. ആ സ്പെല്ലിങ്ങിൽ വരുന്ന ചേഞ്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി തേർഡ് പേഴ്സൺ പ്ലൂറിൽ, സി. ഇയർ, ഇയറെ, അവരുടെ. അതുപോലെ ഫോർമൽ ആയിട്ടുള്ള സി, സിംഗുലറും പ്ലൂറലും ക്യാപിറ്റലിൽ എഴുതുന്നു, ഇയർ, ഇയറെ. ഇനി ഈ പൊസസീവ് പ്രൊണോമൻ നോമിനേറ്റീവിൽ നിന്നും അക്കുസേറ്റീവിലേക്ക് വരുമ്പോൾ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾസ് നോമിനേറ്റീവ് കേസിൽ നിന്നും അക്കുസേറ്റീവ് കേസിലേക്ക് മാറുമ്പോഴുള്ള വ്യത്യാസം പഠിച്ചത് മസ്കുലിൻ ജെൻഡറിന് മാത്രമാണ് മാറ്റം ഉണ്ടാകുക എന്ന് പറഞ്ഞത്. ദെയർ ബ്രൂഡർ എന്നുള്ളത് ദേൻ ബ്രൂഡർ എന്നായിട്ട് മാറും. അതേസമയം ഫെമിനിൻ, നോയിട്രും, പ്ലൂരൽ ഇതെല്ലാം നോമിനേറ്റീവ് കേസിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അക്കുസേറ്റീവ് കേസിലും. അപ്പോൾ ഈ പൊസസീവ് പ്രൊണോമൻ നോമിനേറ്റീവ് കേസിൽ നിന്നും അക്കുസേറ്റീവ് കേസിലേക്ക് മാറുമ്പോൾ ഇതേപോലെ തന്നെയാണ്. പൊസസീവ് പ്രൊണോമൻ ഒരു മസ്കുലിൻ നൗണിൻ്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ അത് അക്കുസേറ്റീവ് കേസിലേക്ക് മാറുമ്പോൾ അവിടെ എൻഡിങ്ങിൽ വ്യത്യാസം വരും. അതേസമയം പൊസസീവ് പ്രൊണോമൻ ഒരു ഫെമിനിൻ നൗണിൻ്റെ കൂടെയോ നോയിട്രും നൗണിൻ്റെ കൂടെയോ നൗൺ പ്ലൂരലിലോ ആണെങ്കിൽ നോമിനേറ്റീവിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും അക്കുസേറ്റീവിലും. നമുക്ക് നോക്കാം. ആദ്യം ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, ഇഹ് എന്നുള്ളതാണ് പേഴ്സണൽ പ്രൊണോമൻ. അതിൻ്റെ പൊസസീവ് പ്രൊണോമൻ മൈൻ, എൻ്റെ. ഇനി ആ പേഴ്സണൽ പ്രൊണോമൻ നമ്മൾ ഓരോ ജെൻഡറിലും ഒരു നൗണിൻ്റെ കൂടെ എഴുതുകയാണെങ്കിൽ മസ്കുലിൻ മൈൻ ബ്രൂഡർ നോമിനേറ്റീവ്, മൈൻ ബ്രൂഡർ. ഫെമിനിൻ മൈനെ ഷ്വെസ്റ്റർ. നോയിട്രും മൈൻ ഔട്ടോ. പ്ലൂരൽ മൈനെ എൽട്ടേൺ, എൻ്റെ മാതാപിതാക്കൾ. അതാണ് നോമിനേറ്റീവ്. ഇനി ഇതിനെ നമ്മൾ അക്കുസേറ്റീവിലേക്ക് മാറ്റുമ്പോൾ അക്കുസേറ്റീവ് നമ്മൾ പറഞ്ഞു ആരെ അല്ലെങ്കിൽ എന്തിനെ എന്നുള്ള ഉത്തരവാണ് തരുന്നത്. അതിന് നമ്മൾ പഠിച്ച കുറേ വെർബുകളുണ്ട്. ഈ വെർബുകൾ നമ്മൾ പറഞ്ഞു ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ ഡിമാൻഡ് ചെയ്യും. മൈൻ ബ്രൂഡർ എന്നുള്ളത് ഒരു സെൻറ്റൻസിലെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ, ഉദാഹരണത്തിന് കെനൻ എന്നുള്ള വെർബ് നമുക്ക് എടുക്കാം. കെനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുക അല്ലെങ്കിൽ പരിചയം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആരെ അറിയാം എന്ന് നമ്മൾ പറയണം. എനിക്ക് ആരെ അറിയാം അല്ലെങ്കിൽ നിനക്ക് ആരെ അറിയാം. അപ്പോൾ അത് ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റിനെയാണ് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിനക്ക് എൻ്റെ സഹോദരനെ അറിയാമോ, എൻ്റെ സഹോദരനെ പരിചയമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവിടെ എൻ്റെ സഹോദരനെ എന്നുള്ളത് അക്കുസേറ്റീവ് ഒബ്ജക്റ്റ് ആണ്. ആരെ പരിചയമുണ്ടോ, എൻ്റെ സഹോദരനെ. എൻ്റെ സഹോദരൻ എന്നുള്ളത് നോമിനേറ്റീവ് ആണ്. അത് എൻ്റെ സഹോദരനെ എന്നായി മാറുമ്പോൾ അക്കുസേറ്റീവ് ആയിട്ട് മാറി. നിനക്ക് എൻ്റെ സഹോദരനെ പരിചയമുണ്ടോ? കെൻസ്റ്റ് ദു മൈനൻ ബ്രൂഡർ. മൈൻ ബ്രൂഡർ എന്നുള്ളത് മൈനൻ ബ്രൂഡർ എന്നായിട്ട് മാറി. കാരണം ബ്രൂഡർ എന്നുള്ളത് മസ്കുലിനാണ്. ഈ സെൻറ്റൻസിൽ അത് അക്കുസേറ്റീവിലേക്ക് മാറുന്നു. അപ്പോൾ അക്കുസേറ്റീവിലേക്ക് മാറി എന്നുള്ള ചേഞ്ച് പ്രകടമാക്കുന്നത് ഈ നൗണിൻ്റെ കൂടെ നിൽക്കുന്ന പൊസസീവ് പ്രൊണോമൻ ആണ്. മൈൻ എന്നുള്ളത് മൈനൻ എന്നായിട്ട് മാറുന്നു. നിനക്ക് എൻ്റെ സഹോദരനെ പരിചയമുണ്ടോ? അതേസമയത്ത് നിനക്ക് എൻ്റെ സഹോദരിയെ പരിചയമുണ്ടോ എന്നാണെങ്കിൽ
മൈനസ് ഷ്വസ്റ്റർ എന്നുള്ളതാണ് നോമിനേറ്റീവ്. അക്കുസേറ്റീവിലും അതുപോലെ തന്നെയാണ്, നമ്മൾ പറഞ്ഞു മാറ്റമൊന്നുമില്ല. കെൻസ് ടു മൈനസ് ഷ്വസ്റ്റർ, ഇനി പ്ലൂരൽ ആണെങ്കിലും കെൻസ് ടു മൈനെ എൽ ടേം, നോമിനേറ്റീവിലും അക്കുസേറ്റീവിലും സെയിം തന്നെയാണ്. പക്ഷേ ഈ സെൻറ്റൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ മൈനെ എൽ ടേൺ എന്ന് പറയുന്നത് അക്കുസേറ്റീവിലാണ്, കാരണം ഇവിടെ സബ്ജക്റ്റ് ദു ഉണ്ട്. അതിനനുസരിച്ച് വെർബ് കോൺജുഗേറ്റ് ചെയ്തിരിക്കുന്നു കെൻസ്റ്റ്, കെൻസ്റ്റ് ദു മൈനെ എൽ ടേൺ. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ സെൻറ്റൻസിൽ മൈനെ എൽ ടേൺ എന്നുള്ളത് നോമിനേറ്റീവ് അല്ല അക്കുസേറ്റീവ് ആണ് എന്നുള്ളത്. അപ്പോൾ പൊസസീവ് പ്രൊനോമൻ അക്കുസേറ്റീവിൽ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഈ പൊസസീവ് പ്രൊനോമൻ്റെ കൂടെ പോകുന്ന നൗണ് മസ്കുലിൻ ആണോ എങ്കിൽ ഈ പൊസസീവ് പ്രൊനോമന് എൻഡിങ്ങിൽ ചേഞ്ച് വരുത്തും. ഫെമിനിൻ ആണെങ്കിലും നോയിട്രം ആണെങ്കിലും പ്ലൂരൽ ആണെങ്കിലും നോമിനേറ്റീവും അക്കുസേറ്റീവും ഒരുപോലെ തന്നെയാണ്. ശ്രദ്ധിക്കേണ്ടത് ഉപയോഗിക്കുന്ന നൗണ് മസ്കുലിൻ ആണോ എന്നും അത് സെൻറ്റൻസിൽ അക്കുസേറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ടാണോ ഉപയോഗിക്കുന്നതെന്നുമാണ്. അടുത്തത് ദു എന്നുള്ള പേഴ്സണൽ പ്രൊണോമൻ, അതിൻ്റെ പൊസസീവ് പ്രൊണോമൻ നമ്മൾ പറഞ്ഞു ദൈൻ, നിൻ്റെ, നീ നിൻ്റെ. ദൈൻ ബ്രൂഡർ എന്നുള്ളത് നോമിനേറ്റീവ്, അത് അക്കുസേറ്റീവിലേക്ക് മാറുമ്പോൾ ദൈനൻ ബ്രൂഡർ. ഇനി ദൈനേശ്വസ്റ്റർ, ദൈനേശ്വസ്റ്റർ. നോയിട്രും ദൈൻ ഔട്ടോ, അക്കുസേറ്റീവിലും ദൈൻ ഔട്ടോ. പ്ലൂരൽ നോമിനേറ്റീവ് ദൈനെ എൽട്ടൻ, അക്കുസേറ്റീവും ദൈനെ എൽട്ടൻ. നമ്മൾ പറഞ്ഞു അക്കുസേറ്റീവിലേക്ക് വരുമ്പോൾ മസ്കുലിൻ നൗണിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ, അതുകൊണ്ട് ഇവിടെ നമ്മൾ മസ്കുലിൻ മാത്രമാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇവിടെ നമുക്ക് മ്യൂഗൻ എന്നുള്ള വെർബ് എടുക്കാം. മ്യൂഗൻ എന്ന് പറഞ്ഞാൽ ടു ലൈക്ക് എന്നാണ് അർത്ഥം, ഇഷ്ടപ്പെടുക. നിനക്ക് നിന്റെ സഹോദരനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നത്, ആരെ ഇഷ്ടമാണോ, നിന്റെ സഹോദരനെ, അത് അക്കുസേറ്റീവ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ മ്യൂഗൻ എന്നുള്ള വെർബ് കോൺജുഗേറ്റ് ചെയ്യുന്നത് മാക്സ്റ്റ് ദു, മാക്സ്റ്റ് ദു ദൈനൻ ബ്രൂഡർ, അക്കുസേറ്റീവ്. അപ്പോൾ ശ്രദ്ധിക്കുക, മ്യൂഗൻ എന്നുള്ള വെർബും ഒരു അക്കുസേറ്റീവ് ഒബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന വെർബാണ്, ഇഷ്ടപ്പെടുക. ആരെ ഇഷ്ടപ്പെടുന്നു, ദൈനൻ ബ്രൂഡർ. അതേസമയത്ത് ദൈനേശ്വസ്റ്റർ ആണെങ്കിൽ മാക്സ് ടു ദൈനേശ്വസ്റ്റർ. നോമിനേറ്റീവും അക്കുസേറ്റീവും വ്യത്യാസമൊന്നുമില്ല, അതുപോലെ തന്നെ. മാക്സ് ടു ദൈൻ ഔട്ടോ, നിനക്ക് നിന്റെ കാറ് ഇഷ്ടമാണോ, അല്ലെങ്കിൽ മാക്സ് ടു ദൈനെ എൽ ടേൺ, നിനക്ക് നിന്റെ മാതാപിതാക്കളെ ഇഷ്ടമാണോ. അടുത്തത് തേർഡ് പേഴ്സൺ സിംഗുലർ, എയർ, അവൻ. അതിൻ്റെ പൊസസീവ് പ്രൊണോമം വരുന്നത് അവൻ്റെ, സൈൻ, സൈൻ ബ്രൂഡർ. നോമിനേറ്റീവ് അക്കുസേറ്റീവിലേക്ക് വരുമ്പോൾ സൈനൻ ബ്രൂഡർ. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സൈനേഷ്വസ്റ്റർ നോമിനേറ്റീവിലും അക്കുസേറ്റീവിലും, സൈൻ ഔട്ടോ നോമിനേറ്റീവിലും അക്കുസേറ്റീവിലും, പ്ലൂരല് സൈനെ എൽ ടേൺ, സൈനെ എൽ ടേൺ. ഇവിടെ നമുക്ക് സേയൻ എന്നുള്ള വെർബ് എടുക്കാം, കാണുക. നീ അവൻ്റെ സഹോദരനെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരെ കാണുന്നുണ്ടോ, അവൻ്റെ സഹോദരനെ, അക്കുസേറ്റീവാണ്, കാരണം ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. സീസ്റ്റ് ദു സൈനൻ ബ്രൂഡർ. ഇനി ബ്രൂഡർ എന്നുള്ളതിന് പകരം ഫാറ്റർ എന്നുള്ള വാക്കാണെങ്കിൽ അതും മസ്കുലിൻ തന്നെയാണ്, സീസ്റ്റ് ദു സൈനൻ ഫാറ്റർ. ഇനി ഫ്രോയിൻഡ് എന്നുള്ള വാക്കാണെങ്കിൽ അതും മസ്കുലിനാണ്, അവൻ്റെ സുഹൃത്തിനെ, സീസ്റ്റ് ദു സൈനൻ ഫ്രോയിൻഡ്. അപ്പോൾ നൗണിൻ്റെ ജെൻഡർ അറിയാമെങ്കിൽ നമുക്ക് അക്കുസേറ്റീവ് കേസിലേക്ക് ആക്കാൻ വളരെ എളുപ്പമാണ്. നൗണ് മസ്കുലിൻ ആണെങ്കിൽ മാത്രമാണ് ഒരു ചേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ നൗൺസ് പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും അതിൻ്റെ ജെൻഡർ കൂടി പഠിക്കുക. ഇനി എസ് എന്നുള്ള പേഴ്സണൽ പ്രൊണോമൻ, അതിൻ്റെ പൊസസീവ് പ്രൊണോമം വരുന്നത് സൈൻ തന്നെയാണ്, എയറിൻ്റെതും എസിൻ്റെതും ഒരേപോലെ തന്നെയാണ് സൈൻ, അത്, അതിൻ്റെ. നമുക്കറിയാം മേക്ഷൻ എന്നുള്ളത് നോയിട്രുമാണ്, അപ്പോൾ അതിന് ചേർന്ന് പോകുന്ന പേഴ്സണൽ പ്രൊണോമൻ ആണ് എസ്. അപ്പോൾ ഉദാഹരണത്തിന് ആ പെൺകുട്ടിയുടെ സഹോദരനെ നീ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ സൈൻ എന്നുള്ള പൊസസീവ് പ്രൊണോമൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, സൈൻ ബ്രൂഡർ. അത് അക്കുസേറ്റീവിലേക്ക് ആവുമ്പോൾ സൈനൻ ബ്രൂഡർ, സീസ്റ്റ് ദു സൈനൻ ബ്രൂഡർ, നീ അതിൻ്റെ സഹോദരനെ കാണുന്നുണ്ടോ. മലയാളത്തിൽ പറയുമ്പോൾ അല്പം ഭംഗിക്കുറവ് തോന്നും, എങ്കിലും ഗ്രാമർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെൻറ്റൻസ് തന്നെ എടുത്തത്, സീസ്റ്റ് ദു സൈനൻ ബ്രൂഡർ. അടുത്തത് തേർഡ് പേഴ്സൺ സിംഗുലർ, അവൾ, സി. അതിൻ്റെ പൊസസീവ് പ്രൊണോമൻ ഇയർ, അവളുടെ, അവളുടെ സഹോദരൻ എന്ന് പറയുന്നത് ഇയർ ബ്രൂഡർ. നോമിനേറ്റീവ് അത് അക്കുസേറ്റീവിലേക്ക് വരുമ്പോൾ
ബ്രൂഡർ. എനിക്ക് അവളുടെ സഹോദരനെ അറിയാം, എനിക്ക് അവളുടെ സഹോദരനെ പരിചയമുണ്ട് എന്ന് പറയുമ്പോൾ ആരെ പരിചയമുണ്ട്? അവളുടെ സഹോദരനെ. അവിടെയും അക്കുസേറ്റീവ് ഒബ്ജക്റ്റ് ആണ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഇഹ് കെന്നെ ഇയറൻ ബ്രൂഡർ. നൗണ് മസ്കുലിൻ ആയതുകൊണ്ട് അക്കുസേറ്റീവിലേക്ക് വരുമ്പോൾ പൊസസീവ് പ്രൊണോമനിൽ ചേഞ്ച് വരുത്തി ഇയറൻ ബ്രൂഡർ. അപ്പോൾ നമ്മൾ സിംഗുലർ പറഞ്ഞു കഴിഞ്ഞു, ഇനി പ്ലൂരൽ. വിയർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്നുള്ള അർത്ഥമുണ്ട്, അതുപോലെ തന്നെ നമ്മൾ എന്നുള്ള അർത്ഥവുമുണ്ട്. അതിൻ്റെ പൊസസീവ് പ്രൊണോമൻ വരുമ്പോൾ ഞങ്ങൾ ആണെങ്കിൽ ഞങ്ങളുടെ, നമ്മളാണെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ നമ്മളുടെ. ഉൺസർ, ഞങ്ങളുടെ സഹോദരൻ. ഉൺസർ ബ്രൂഡർ, അത് അക്കുസേറ്റീവിലേക്ക് വരുമ്പോൾ ഉൺസരൻ ബ്രൂഡർ. ഇവിടെ നിനക്ക് ഞങ്ങളുടെ സഹോദരനെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയും ആരെ അറിയാമോ? ഞങ്ങളുടെ സഹോദരനെ. അക്കുസേറ്റീവ് ആണ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. കെൻസ് ദു ഉൺസരൻ ബ്രൂഡർ, അവിടെയും എൻഡിംഗ് ഉണ്ട് ഉൺസരൻ. ഇനി ഇയർ എന്നുള്ള പേഴ്സണൽ പ്രൊണോമൻ, ദു എന്നുള്ള പേഴ്സണൽ പ്രൊണോമൻ്റെ പ്ലൂരൽ ആണ്. നീ, നിങ്ങൾ, അതിൻ്റെ പൊസസീവ് വരുമ്പോൾ നിങ്ങളുടെ. ഒയർ, നിങ്ങളുടെ. കൂടുതൽ പേർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു പേഴ്സണൽ പ്രൊണോമനും അതിൻ്റെ പൊസസീവ് പ്രൊണോമനുമാണിത്. കാരണം ഇയർ എന്നുള്ളത് സി എന്നുള്ള പേഴ്സണൽ പ്രൊണോമൻ്റെ പൊസസീവ് പ്രൊണോമൻ ആയിട്ട് വരുന്നുണ്ട്, അതേസമയത്ത് ഇയർ ഒരു പേഴ്സണൽ പ്രൊണോമൻ ആയിട്ട് തന്നെയുമുണ്ട്. അതുകൊണ്ട് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഇയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്നാണ് പേഴ്സണൽ പ്രൊണോമൻ. അത് പൊസസീവ് പ്രൊണോമൻ ആവുമ്പോൾ ഒയർ, നിങ്ങളുടെ. നിങ്ങളുടെ സഹോദരൻ ഒയർ ബ്രൂഡർ. അത് അക്കുസേറ്റീവിലേക്ക് മാറുമ്പോൾ ഒയറൻ ബ്രൂഡർ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, ഒയർ ഒയറൻ. ഇനി ഷ്വെസ്റ്റർ ആണെങ്കിൽ ഒയറെ ഷ്വെസ്റ്റർ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, ഒയറെ ഷ്വെസ്റ്റർ. അക്കുസേറ്റീവിലേക്ക് വരുമ്പോഴും ഒയറെ ഷ്വെസ്റ്റർ. നോയിട്രം ആണെങ്കിൽ ഒയർ ഔട്ടോ, അത് അക്കുസേറ്റീവിലും അതുപോലെ തന്നെ ഒയർ ഔട്ടോ. അവിടെ സ്പെല്ലിങ്ങിൽ വ്യത്യാസമില്ല. ഇനി പ്ലൂറൽ ആവുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കേണ്ടത് ഒയറെ എൽട്ടേൺ, ഒയറെ എൽട്ടേൺ അക്കുസേറ്റീവിലും. അവിടെയും സ്പെല്ലിങ്ങിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ എൻഡിങ് അക്കുസേറ്റീവ് നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെ തന്നെ ഒയറൻ. മൈൻ ബ്രൂഡർ കെൻഡ് ഒയറൻ ബ്രൂഡർ, എൻ്റെ സഹോദരന് നിങ്ങളുടെ സഹോദരനെ അറിയാം, അല്ലെങ്കിൽ എൻ്റെ സഹോദരന് നിങ്ങളുടെ സഹോദരനെ പരിചയമുണ്ട്. മൈൻ ബ്രൂഡർ, അത് നോമിനേറ്റീവ് ആണ്, അതിനനുസരിച്ച് വെർബ് കോൺജുഗേറ്റ് ചെയ്തിരിക്കുന്നു. തേർഡ് പേഴ്സൺ സിംഗുലർ, മൈൻ ബ്രൂഡർ കെൻഡ്, എൻ്റെ സഹോദരന് ആരെ അറിയാം? നിങ്ങളുടെ സഹോദരനെ. അത് അക്കുസേറ്റീവ് ആണ്, ആരെ അറിയാം അല്ലെങ്കിൽ ആരെ പരിചയമുണ്ട്. ഇനി നിങ്ങളുടെ മാതാപിതാക്കളെ അറിയാമെന്നാണെങ്കിൽ മൈൻ ബ്രൂഡർ കെൻഡ് ഒയറെ എൽട്ടേൺ, അത് നോമിനേറ്റീവും അക്കുസേറ്റീവും ഒരുപോലെ തന്നെ. അടുത്തത് തേർഡ് പേഴ്സൺ പ്ലൂറലാണ്, സി സ്മോൾ ലെറ്റർ. അവർ, അതിൻ്റെ പൊസസീവ് വരുമ്പോൾ അവരുടെ, അവിടെയും ഇയർ എന്നുള്ളതാണ്. ഇയർ ബ്രൂഡർ, അവരുടെ സഹോദരൻ. അത് അക്കുസേറ്റീവിലേക്ക് വരുമ്പോൾ അവരുടെ സഹോദരനെ, ഇയറൻ ബ്രൂഡർ. ഇയറെ ഷ്വെസ്റ്റർ, അവരുടെ സഹോദരി. ഇയറെ ഷ്വെസ്റ്റർ അക്കുസേറ്റീവിലും അതുപോലെ തന്നെ, അവരുടെ സഹോദരിയെ മലയാളത്തിൽ പറയുമ്പോൾ. നീ അവരുടെ സഹോദരനെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സീസ്റ്റ് ദു ഇയറൻ ബ്രൂഡർ, ആരെ കാണുന്നുണ്ടോ? അവരുടെ സഹോദരനെ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഫോർമലായിട്ടുള്ള സി ആണ്, ക്യാപിറ്റൽ ലെറ്റർ. അത് സിംഗുലറും പ്ലൂറലും. താങ്കൾ, താങ്കളുടെ ഇയർ എന്ന് തന്നെയാണ്, പക്ഷെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നു. താങ്കളുടെ സഹോദരൻ ഇയർ ബ്രൂഡർ, അത് അക്കുസേറ്റീവിലേക്ക് മാറുമ്പോൾ ഇയറൻ ബ്രൂഡർ, താങ്കളുടെ സഹോദരനെ. ഇവിടെ ഉദാഹരണത്തിന് എൻ്റെ മാതാപിതാക്കൾക്ക് താങ്കളുടെ സഹോദരനെ അറിയാം എന്ന് പറയുകയാണെങ്കിൽ ആർക്കറിയാം? എൻ്റെ മാതാപിതാക്കൾക്ക്. അത് നോമിനേറ്റീവ് ആണ്, മൈനെ എൽട്ടേൺ. അത് പ്ലൂറലാണ്, അതുകൊണ്ട് അതിനനുസരിച്ച് വെർബ് കോൺജുഗേറ്റ് ചെയ്യുന്നു, മൈനെ എൽട്ടേൺ കെന്നൻ. ഇനി ആരെ അറിയാം? താങ്കളുടെ സഹോദരനെ. അക്കുസേറ്റീവ് ആണ് ഇയറൻ ബ്രൂഡർ. പൊസസീവ് പ്രൊണോമൻ അക്കുസേറ്റീവിലേക്ക് വരുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന നൗണിൻ്റെ ജെൻഡർ അറിയാമെങ്കിൽ, അത് മസ്കുലിൻ ആണെങ്കിൽ അക്കുസേറ്റീവിലേക്ക് വരുമ്പോൾ ആ പൊസസീവ് പ്രൊണോമൻ്റെ കൂടെ ഇ എൻ എന്നുള്ള എൻഡിങ് വരുന്നു.
ഫെമിനിൻ ആണെങ്കിലും നോയിട്രും ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും നോമിനേറ്റീവിലെ എൻഡും തന്നെയാണ് അക്കൂസേറ്റീവിലും. അപ്പോൾ അത്രയ്ക്ക് എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം എന്ന് മാത്രം. നിങ്ങൾക്ക് ഈ ലെസണിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക, അല്ലെങ്കിൽ ഡെസ്ക്രിപ്ഷനിൽ എൻ്റെ ഇമെയിൽ അഡ്രസ്സുണ്ട്, ഇമെയിൽ ആയിട്ടും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. സാധിക്കുന്നതുപോലെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങളുടെ പഠനത്തിൽ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ഔഫ് വീഡർസേൻ, ചീസ്.